ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീട്ടിൽ ഞാൻ കാണിക്കുന്നത് DIY റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുത്തുകൾ വേണം. ഇത് വന്നിട്ട് എൻ്റെ പഴയ ഡ്രസ്സിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. അങ്ങനെ എടുക്കുക. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് റിംഗ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്രാഫ്റ്റ് കമ്പിയാണ് വേണ്ടത്. ഇത് രണ്ട് തരത്തിലുണ്ട്, കട്ടിയുള്ളതും കട്ടില്ലാത്തതും. ഇത് കട്ടില്ലാത്ത നേരത്തെ കാണിച്ച് കട്ടിയുള്ളതും. ഓക്കെ, അപ്പോൾ കട്ടില്ലാത്തതാണ് വേണ്ടത്, കാരണം ചെറിയ ചെറിയ മുത്തുകളായതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു കമ്പിയേ പോകുള്ളൂ. അപ്പോൾ അതെടുക്കുക. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ റിംഗ് ഉണ്ടാക്കുന്നത് ഗോൾഡൻ കളർ മുത്തുകൾ വെച്ച് മാത്രമാണ്. അപ്പോൾ ഗോൾഡൻ കളർ മുത്തുകൾ മാത്രം ഇതുപോലെ കോർത്തെടുക്കുക ഈ ഒരു കമ്പിമേ. ഓക്കെ, ഇതിന് പകരം നിങ്ങളടുത്ത് ഈറുമ്പ പറഞ്ഞ ഒരു കമ്പിയല്ല, അതിനെന്താ പറയുക, ഈറുമ്പ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ പണ്ടൊക്കെ മാലൊക്കെ കോർത്തിട്ടുണ്ടായിരുന്നു, അതെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ കമ്പി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കോർത്തെടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ. അങ്ങനെ ഇതുപോലെ കോർത്തെടുക്കുക. നമുക്ക് അറിയാമല്ലോ നമ്മളെ കൈമ ഏകദേശം എത്ര വേണ്ടി വരും എന്നുള്ള ആ ഒരു രീതിയിൽ ഇതുപോലെ കോർത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തു പോവാതെ നോക്കണം കേട്ടോ, ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ടൊന്ന് രണ്ട് ഭാഗത്ത് രണ്ടറ്റത്തു നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തുകൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് സ്റ്റിക്കായി നിന്നോളൂ. രണ്ട് ഭാഗത്തും വേണം കേട്ടോ. അങ്ങനെ രണ്ട് ഭാഗത്തും അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആവാനായിട്ട് വെക്കുക. അങ്ങനെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ മുത്തുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല കേട്ടോ. ബാക്കിയുള്ള ഈ ഒരു കമ്പി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് ഭാഗത്തുള്ളതും. ഇനി നമുക്കിതുപോലെ ഒരു മാർക്കറാണ് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ മാർക്കർ എടുക്കുന്നത് നമ്മുടെ വിരലിൻ്റെ സൈസിനനുസരിച്ചാണ്. ചെറിയ വിരലാണെന്നുണ്ടെങ്കിൽ ചെറിയ മാർക്കറോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഈ റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റിങ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മുത്തുകൾ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ രണ്ട് ലെയറിൻ്റെ ആ ഒരു ഭാഗം ഇടുക, പിന്നെ ഒരു ലെയറിൻ്റെ ആ ഭാഗം ഇടുക, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ ഇതുപോലെ ഫ്ലക്സ് ക്യൂക്കോ അല്ലെങ്കിൽ ഫേവിബോണ്ടൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റിംഗ് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുത്തുകൾ തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. വൈറ്റും ഗോൾഡൻ കളറും ഇതുപോലെ തരുന്ന നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മറ്റങ്ങനെ തിരഞ്ഞെടുത്ത് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കമ്പിമേ കോർത്തെടുക്കുക. അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ആദ്യം രണ്ട് ഗോൾഡൻ കളർ കോർക്കും, പിന്നെ ഒരു വൈറ്റ്, പിന്നെ രണ്ട് ഗോൾഡൻ കളർ, പിന്നെ ഒരു വൈറ്റ്. അങ്ങനെ ഫുള്ളായി ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായി ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് മുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്യുക രണ്ട് ഭാഗത്തും. ഇനി നമുക്കത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്രാഫ്റ്റ് കമ്പി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതുപോലെ മാർക്കറും വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ റിങ്ങിന് ഡിസൈന് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ റിങ്ങിന് രണ്ട് ലെയറുണ്ട്. അപ്പോൾ ആ റിങ്ങിൻ്റെ ലെയറിന് ഗ്യാപ്പ് കൊടുക്കാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് നന്നായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗമ്മ് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം എടുക്കുക. ഡ്രൈ ആവാതെ പെട്ടെന്ന് പരിപാടി കഴിക്കാൻ കരുതിയിട്ട് എടുത്തതാണ്. അപ്പോൾ എൻ്റെ കയ്യും ഒക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഗ്ലൂഗണ്ണും ഫ്ലക്സ് ക്യൂക്കും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ റിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ആ റിങ്ങിനെ തന്നെ ഒന്നും കൂടെ ഒന്ന് മൊഞ്ചാക്കുകയാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു സ്റ്റോൺ, ഇത് വന്നിട്ട് ഒരു ഹെയർ ക്ലിപ്പും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫ്ലക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് സെൻറ്ററിൽ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മോതിരം, നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാവേ.
അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലാണ് പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുന്നേ നമ്മളൊരു റിങ് ചെയ്തിട്ടുണ്ടായിരുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻസ്ക്രീൻ ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ, കീപ് ഗോയിങ്, ഹാപ്പി ലൈഫ്.